Dear friends, welcome back to SLS Academy. Mission LTC 2020 ഡെ ഭാഗമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇംഗ്ലീഷിൻ്റെ രണ്ടാമത്തെ സെക്ഷൻ. രണ്ടാമത്തെ സെക്ഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന 40 ചോദ്യങ്ങളാണ്, രണ്ട് ജില്ലകളുടെ മുഴുവൻ ചോദ്യങ്ങളും. 20 ഇംഗ്ലീഷിൻ്റെ ചോദ്യങ്ങൾ വീതം വരുന്ന 40 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ SLS അക്കാഡമി ഓഫീഷ്യൽ എന്ന സെർച്ച് ചെയ്ത് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ഫിലാൻത്രോപ്പിസ്റ്റ് ഈസ് 1- ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഹു ലവ്സ് മാൻകൈൻഡ്, മനുഷ്യസ്നേഹി. ഫിലാൻത്രോപ്പിസ്റ്റ് എന്ന് പറയാൻ മനുഷ്യസ്നേഹി എന്നറിയപ്പെടുന്നു. അടുത്ത, റീപ്ലേസ് ദ വേർഡ് അണ്ടർലൈൻഡ് ബൈ സ്യൂട്ടബിൾ സിംഗിൾ വേർഡ്. ഹി ഹാസ് എ ലാർജ് കളക്ഷൻ ഓഫ് ബുക്ക് അറ്റ് ഹോം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ലൈബ്രറി, ലൈബ്രറി ആണ് എന്താണ് കളക്ഷൻ ഓഫ് ബുക്സിന് ഉള്ള സ്ഥലത്തെ എന്താ പറയുന്നത്, ലൈബ്രറി എന്ന് പറയും. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ചോദ്യം, ചൂസ് ദ വേർഡ് നിയറസ്റ്റ് ഇൻ ദ മീനിങ് ഓഫ് അണ്ടർലൈൻഡ് വേർഡ് ഫോർ ക്വസ്റ്റ്യൻ 3 and 4. തേർഡ് ക്വസ്റ്റ്യൻ, ഹി ഹാസ് ബേൺഡ് ഹിസ് ഫിംഗേഴ്സ് ബൈ അറ്റാക്കിംഗ് എ കോൺസ്റ്റബിൾ. ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് ബേൺഡ് ഹിസ് ഫിംഗർ ആണ്. ബേൺഡ് ഹിസ് ഫിംഗറിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിയറസ്റ്റ് മീനിങ് ആണ്. ഗോട്ട് ഹിംസെൽഫ് ഇൻ എ ട്രബിൾ, ഒരു പ്രശ്നത്തിലേക്ക് പെടുക. ഓക്കെ, നാലാമത്തെ ചോദ്യം, ദ സെലിബ്രേറ്റഡ് പെയിൻറ് വർക്ക് ഹാവ് ബീൻ സോൾഡ് ഫോർ എ സോങ്. ഹിയർ അണ്ടർലൈൻഡ് ഈസ് സോൾഡ് ഫോർ എ സോങ്. ഇപ്പോൾ സോൾഡ് ഫോർ എ സോങ്ങിൻ്റെ നിയറസ്റ്റ് മീനിങ് ഏതാണ് വരുന്നത് എന്നാണ് ചോദ്യം. ഏതാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം. അറ്റ് എ ലോ പ്രൈസ്. അഞ്ചാമത്തെ ചോദ്യം, യു ആർ പ്ലേസ്ഡ് അണ്ടർ സസ്പെൻഷൻ അൺടിൽ ഡാഷ് ഓർഡേഴ്സ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഫർദർ ഓർഡേഴ്സ്. അടുത്ത ആറാമത്തെ ചോദ്യം, I want to meet the artist dash has painted this picture. Option C answer, who. I want to meet the artist who has painted this picture. Eighth question, they opposed the motion dash was proposed by the rebel group. ഓപ്ഷൻ ബി അത്ര, വിച്ച് വാസ് പ്രപ്പോസ്ഡ് ബൈ ദ റിവൽ ഗ്രൂപ്പ്. എട്ടാം ചോദ്യം, ഡാഷ് ഷീ ഹാഡ് മെനി മിസ് ഫോർച്യൂൺ, ഷീസ് ഓൾവേസ് ചിയർഫുൾ. ഓപ്ഷൻ സി അത്ര, ആൾത്തോ എന്നിരുന്നാലും. ഒൻപതാമത്തെ ചോദ്യം, ആൻ അൺമാരീഡ് വുമൺ ഈസ് ഗാഡ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, സ്പിൻസ്റ്റർ. വിവാഹം കഴിക്കാത്ത പെൺകുട്ടിയെ സ്പിൻസ്റ്റർ ആണ്. പത്താമത്തെ ചോദ്യം, റീപ്ലേസ് ദ അണ്ടർലൈൻഡ് വേർഡ് ബൈ എ സ്യൂട്ടബിൾ സിംഗിൾ വേർഡ്. ഹി ഗോട്ട് എ ലോൺ സാങ്ഷൻഡ് ബൈ ഗ്രീസ് ഇൻ ദ പാം ഓഫ് ദി ഓഫീസർ കൺസേൺ. ഗ്രീസ് ഇൻ ദ പാം ആണ് ഇവിടെ അണ്ടർലൈൻഡ് വേർഡ്. സിംഗിൾ വേർഡ് ഏതാണ്? ബ്രൈബിംഗ്, ബ്രൈബിംഗ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പതിനൊന്നാമത്തെ ചോദ്യം, തിങ്സ് ഹാവ് ഇൻ ദ ചേഞ്ച് ഡാഷ് ഓവർ ദ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, മച്ച്. പന്ത്രണ്ടാമത്തെ ചോദ്യം, ബിബ്ലിയോഫൈൽ മീൻസ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഓൺ ഹു ലവ്സ് ബുക്സ്. പുസ്തകങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളിനെയാണ് ബിബ്ലിയോഫൈൽ എന്ന് പറയുന്നത്. പതിമൂന്നാമത്തെ ചോദ്യം, ഹോണസ്റ്റി ഈസ് ഡാഷ് ബെസ്റ്റ് പോളിസി. ഓപ്ഷൻ എ ആണ് ഉത്തരം, ദ ബെസ്റ്റ്. സൂപ്പർലേറ്റീവ് ഡിഗ്രി വന്നതാണ് ദ ബെസ്റ്റ്. പതിനാലാമത്തെ ചോദ്യം, ഷീ ഡിഡ് നോട്ട് സ്മൈൽ, ഐ അപ്പോളജൈസ്.
ഓപ്ഷൻ ബി ആണ് ഉത്തരം. അൺടിൽ വരെ, അതുവരെ എന്നാണ്. ഷി ഡിഡ് നോട്ട് സ്മൈൽ അൺടിൽ ഐ അപ്പോളജൈസ്. പതിനഞ്ചാമത്തെ ചോദ്യം, വി റിസ്യൂംഡ് ദ ഗെയിം ഡാഷ് ഇറ്റ് സ്റ്റോപ്ഡ് റെയിൻ. ഓപ്ഷൻ സി ആണ് ഉത്തരം, അസ് സൂൺ അസ്. പതിനാറാമത്തെ ചോദ്യം, ആൻ അനിമൽ ഏബിൾ ടു ലീവ് ബോത്ത് ലാൻഡ് ആൻഡ് വാട്ടർ ഈസ് കാൾഡ്. ഇത് കൊച്ചുകുട്ടിക്ക് എഴുതാൻ കഴിയുന്ന ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചു വരുന്ന ചോദ്യമാണിത്. ഇതാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം, ആംഫിബിയൻ, കടലിലും കരയിലും ജീവിക്കാൻ കഴിയുന്ന ജീവി എന്ന് പറയുന്നു ആംഫിബിയൻ. പതിനേഴാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദീസ് വേർഡ്സ് മീൻ എ ഫോം ഓഫ് ആർട്സ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, കൊളാഷ്. ഇപ്പം നിങ്ങൾക്ക് അറിയായിരിക്കും ഒത്തിരി പേപ്പർ കട്ടിങ്സ് എല്ലാം കൂട്ടിച്ചേർത്ത് നിർമ്മിക്കുന്നതാണ് ഈ കൊളാഷ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പതിനെട്ടാമത്തെ ചോദ്യം, എ മാൻ ഹൂസ് വൈഫ് ഈസ് ഡെഡ് ഈസ് കാൾഡ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, വിഡോവർ. ഒരു ഭാര്യ മരിച്ച ആളിനെ എന്തെന്ന് പറയുന്നത് വെച്ചാൽ വിഡോവർ. എന്നാൽ ഭർത്താവ് മരിച്ചാണെങ്കിൽ വിഡോ, വിവാഹം കഴിക്കാത്തയാണെങ്കിൽ ബാച്ചിലർ. ഓക്കെ, പത്തൊൻപതാമത്തെ ചോദ്യം, ദ ഓപ്പോസിറ്റ് ഓഫ് ഒപ്റ്റിമിസ്റ്റിക് ഈസ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, പെസിമിസ്റ്റിക്. ഇരുപതാമത്തെ ചോദ്യം, ദേർ ആർ ഡാഷ് അനിമൽസ് ഇൻ ദ സൂ. ഓപ്ഷൻ സി ആണ് ഉത്തരം, സെവറൽ അനിമൽസ് ഇൻ ദി സൂ. ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം, ഹി ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ഡാഷ് 1990. ഇത് ആർക്കും തെറ്റാത്ത ചോദ്യമായിരിക്കും, കാരണം വർഷത്തിന് മുമ്പിൽ സിൻസ് പറഞ്ഞറിയാം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, സിൻസ്. ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം, ഡാഷ് ബൈ ഹിസ് ഫ്രണ്ട്സ് ഹി ജോയിൻഡ് ദ മാച്ച്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഹാവിംഗ് എൻകറേജ്ഡ്. ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം, ഇഫ് യു ഹാഡ് ടെലഫോൺഡ് ഐ ഡാഷ് ടു യു. ഓപ്ഷൻ എ ആണ് ഉത്തരം, വുഡ് ഹാവ് കം. ഓക്കെ, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് നമ്മൾ മിഷൻ എൽ ഡി സിയുടെ ഭാഗമായിട്ട് 1 to 97 ടോപ്പിക് എക്സാം ഉണ്ട്, ചാനൽ അവൈലബിൾ ആണ്. നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം. അപ്പം അതിനകത്ത് ഇംഗ്ലീഷിൻ്റെ വിശദമായിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, ഓരോ ടോപ്പിക് എക്സാമിന് വിശദമായിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എക്സ്പ്ലനേഷൻ ഇതിനകത്ത് കൊടുക്കാത്തത്. ഇതിപ്പോൾ എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണെങ്കിൽ വീഡിയോ ലെങ്ത് തന്നെ ഒത്തിരി ലെങ്ത്, 1 മണിക്കൂറൊക്കെ വീഡിയോ ആയി പോകും. അതുകൊണ്ടാണ് പരമാവധി കുറച്ച് ചെറിയ ചെറിയ പോയിന്റുകൾ പറഞ്ഞു പോകുന്നത്. ഓക്കെ, 24th ചോദ്യം, ഫ്രോക്സ് ഡാഷ്. സൗണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഏതാണ്, ക്രാക്ക്. 25th ചോദ്യം, ഗ്രേസിയസ് മീൻസ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കൈൻഡ്, പൊളൈറ്റ്നെസ്, പൊളൈറ്റ് ആൻഡ് ജനറസ്. 26th ചോദ്യം, എ പേഴ്സൺ ഹു ഹെൽപ് അതേഴ്സ് എസ്പെഷ്യലി ത്രൂ ചാരിറ്റബിൾ വർക്ക്സ് ഓർ ഡൊണേഷൻ ഓഫ് മണി ഈസ് കാൾഡ് എ ഡാഷ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഫിലാൻത്രോപ്പിസ്റ്റ്. അപ്പോൾ ഇതിന് നമ്മൾ പറഞ്ഞു രണ്ട് ക്വസ്റ്റ്യൻസ് ചേർത്താണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, രണ്ട് പാർട്ടിലും, അതായത് രണ്ട് ജില്ലകളിലും ഈ സെയിം ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് മാറ്റിയാണ് ചോദിച്ചതെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അതിനകത്ത് ചെറിയൊരു മാറ്റങ്ങൾ വരുത്തി ചോദിച്ചു, മറ്റവർ ഡയറക്റ്റ് ചോദിച്ചു. ഓക്കെ, അടുത്ത 27th ചോദ്യം, എ പേഴ്സൺ ഹു പേസ് ടു മച്ച് റെസ്പെക്ട് ടു സോഷ്യൽ പൊസിഷൻ ആൻഡ് വെൽത്ത്, ഓർ ഹു ഡിസ്പൈസ് പീപ്പിൾസ് ഓഫ് ലോവർ സോഷ്യൽ പൊസിഷൻ ഈസ് കാൾഡ് എ ഡാഷ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, സ്നോബ്. 28th ചോദ്യം, ദ യങ് വൺ ഓഫ് ലയൺ ഈസ് കാൾഡ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, കബ്. 29th ചോദ്യം, ദ സൺ ഡാഷ് വെൻ ഐ ഗോട്ട് അപ്പ്. ഓപ്ഷൻ
ബി ആണ് ഉത്തരം ഹാഡ് റൈസൺ. 30 ചോദ്യം, ഹി ഈസ് സ്റ്റിൽ ഇൽ ബട്ട് ഡാഷ് ബെറ്റർ ദാൻ ഹി വാസ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, മച്ച്. 31 ചോദ്യം, സീത യൂഷ്വലി ഡാഷ് ടിൽ മിഡ് നൈറ്റ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, റീഡ്സ്. യൂഷ്വലി വരുമ്പോൾ സിംഗുലർ ആയിരിക്കും എന്ന് ഓർത്തതില്ല. ഓക്കെ, യൂഷ്വലീസ്, യൂഷ്വലീസിന് ശേഷം സിംഗുലർ ആയിരിക്കും എന്ന് ഓർത്ത് വെച്ചിരിക്കാം, റീഡ്സ്. 32 ചോദ്യം, ദിസ് കാർ ഡാഷ് ടു മൈ ബ്രദേഴ്സ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ബിലോങ്സ്. 33 ചോദ്യം, ഹിസ് ആണ്ട് ഡാഷ് ടു സി ആസ് എ ഫ്യൂ ഡേയ്സ് എഗോ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കെയ് ടു സി ആസ് എ ഫ്യൂ ഡേയ്സ് എഗോ. ഈ ഫ്യൂ ഡേയ്സ് എഗോസ് ഒക്കെ വരുമ്പോൾ വെർബിൻ്റെ രണ്ടാമത്തെ രൂപമാണ്, ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചിരിക്കാം. ഓക്കെ, 34 ചോദ്യം, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡാഷ് എ കോൺവെർസേഷൻ വിത്ത് ഓൾ ദിസ് നോയ്സ് അറൗണ്ട് അസ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, കാരി ഓൺ. കാരി ഓൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ. ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു കണ്ടിന്യൂ എ കോൺവെർസേഷൻ വിത്ത് ദിസ് നോയ്സ് അറൗണ്ട് അസ്. ഓക്കെ, 35 ചോദ്യം, ബൈ ദിസ് ടൈം ടുമാറോ ഐ ഡാഷ് ദ ജോബ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, വിൽ ഹാവ് ഫിനിഷ്ഡ്. 36 ചോദ്യം, മോഹൻസ് ഹാസൻ്റ് ആൻസേർഡ് വൺ ഓഫ് ദ പേപ്പേഴ്സ് സാറ്റിസ്ഫാക്ടറി ഡാഷ് ഹി ഹോപ്പ് ടു പാസ് ഇൻ ദ ഫസ്റ്റ് ഡിവിഷൻ. ഓപ്ഷൻ സി ആണ് ഉത്തരം, നെവർത്ത്ലെസ്. 37 ചോദ്യം, ഹരീസ് ഹൗസ് ഈസ് ബിഗർ ദാൻ ഡാഷ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, യുവേഴ്സ്. 38 ചോദ്യം, പോയിറ്റ്സ് ഓഫ് ടു ഡ്രോ ദയർ ഡാഷ് ഫ്രം നാച്ചർ. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഇൻസ്പിറേഷൻസ്. 39 ചോദ്യം, ഡാഷ് ദ റെയിൻ സ്റ്റോപ്ഡ് ദ പ്ലേ ഹാസ് ടു ബി സസ്പെൻഡ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ആൻറ്റിൽ. 40 ചോദ്യം, ഓഫ് ദ ഓപ്പോസിറ്റ് ഓഫ് പ്രൈസ് ഈസ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ബ്ലെയിം. പ്രൈസ് എന്നാൽ പുഴ്ത്തുക, ബ്ലെയിം എന്ന് പറയാൻ ഗരുത്തുക. ശരിയ, അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിക്കുന്നു നോക്കാം, അത് മാർക്കുകളൊന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ, വിജയം ഉണ്ടാവട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.